ആത്മാവിൽ ആരാധിക്കുന്നത് പ്രാർത്ഥിക്കുന്നത് കണ്ടിട്ട് നിന്നെ ആരെല്ലാം പള്ളു പറയട്ടെ നിന്ദിക്കട്ടെ അല്ലേ തള്ളി പറയട്ടെ ഇപ്പം കിട്ടുമടി എന്ന് പറയട്ടെ ഇപ്പം കിട്ടുമടാന്ന് പറയട്ടെ നീ ഇതൊക്കെ ചെയ്തിട്ട് പെന്തക്കോസ്തിന്റെ അനുഭവത്തിലേക്ക് വന്നിട്ട് ആത്മാവിൽ ആരാധിച്ചിട്ട് അഭിഷേകത്തിൽ ആരാധിച്ചിട്ട് എന്ത് കിട്ടിയെന്ന് ചോദിക്കുമ്പോ ഹല്ലേലൂയ അന്ന മുഖം വാടിയതുപോലല്ല മോനാ അവൻ പറഞ്ഞു വിശ്വാസത്തിന്റെ വാക്ക് പറഞ്ഞു ഞാൻ ഈ ആരാധിച്ചതിന്റെ മടക പ്രതിഫലം എനിക്ക് വരും ദിവസം കാണും ഞാൻ ഈ ആരാധിച്ചതിന്റെ പ്രതിഫലവുമായി ഞാൻ മടങ്ങി വരും ഞാൻ ഈ ആരാധിച്ചതിന്റെ അനുഗ്രഹവുമായി ഞാൻ മടങ്ങി വരും ആരാധിച്ചിട്ട് ഇറങ്ങിപ്പോയവൻ അല്ലെങ്കിൽ വിശ്വാസത്തിന്റെ വിളംബരം പറഞ്ഞിട്ട് പറഞ്ഞു ഇതിന്റെ മറുപടിയുമായിട്ടേ ഞാൻ വരത്തുള്ളൂ അല്ലെങ്കിൽ അവിടെ മുഖം പാടിയില്ല ദൈവമക്കളെ ഒന്ന് ശ്രദ്ധിച്ചോണമേ അവളെ അല്ലേ തിരിച്ചു കൊണ്ടുവരുന്നത് ആലയത്തിലേക്ക് കൊണ്ടുവന്ന ഒരു ബാലനുണ്ട് ശമൂവേൽ ബാലൻ എനിക്കറിയത്തില്ല ദൂതിങ്ങനെ കയറി വരുന്നു ദൈവമേ നീ ആരാധനയിൽ ശക്തനാകുകയാണെങ്കിൽ ശക്തനാകുകയാണെങ്കിൽ ഒറ്റക്കെട്ടിക്ക് ബോധിച്ചതുപോലെ ആരാധിച്ചാലും നീ ആരാധനയിൽ പ്രസാദമുള്ളവനായി തീർന്നാൽ അല്ല നീ വിശ്വാസമുളംബരം ചെയ്ത നിന്റെ കൈ പിടിച്ചുകൊണ്ട് ആലയത്തിലേക്ക് ഒരു സമൂഹം ബാലൻ കയറി വരുവാൻ തക്കവണ ദൈവമിനെ ശക്തരാക്കും അടുത്ത വാക്യം അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നത് പ്രസാദിക്കാത്തവൻ ആ വയലിലേക്ക് സഹോദരനെ വലിച്ചോണ്ട് പോയി ദൈവം പ്രസാദിക്കാത്ത ആരാധന ഉള്ളിടത്താണ് വയലിൽ വെട്ടു നടക്കുന്നത് ഈ വയലെന്ന് പറയുന്നത് 12 കൂട്ടം വയലുകളും ഈ കയ്യൻ സഹോദരനെ വലിച്ചുകൊണ്ട് ഇവിടെ പോയി വയലിലേക്ക് കൊണ്ട് വയൽ ആത്മീയ വയലാകട്ടെ ഭൗതിക വയലാകട്ടെ ആരാധന യഥാസ്ഥാനമാകാതിരുന്നാൽ വയൽ ദുഃഖിക്കും ഹല്ലേലൂയ യഥാസ്ഥാനമാകാത്ത ആരാധനയുള്ളവൻ അല്ലെങ്കിൽ വ്യവസ്ഥയില്ലാതെ ആരാധിക്കുന്നവൻ ശരിക്കും ആരാധിക്കുന്നവനെ എന്ത് ചെയ്യും വെട്ടും ഇന്നും ആത്മീയ മണ്ഡലത്തിലുണ്ട് ശരിക്കും ആരാധിച്ച് പ്രാർത്ഥിച്ച് മുന്നേറാൻ ആഗ്രഹിക്കുന്നവരുടെ കടയ്ക്കൽ വെട്ടുന്ന ആരാധിക്കാതെ കേവലം വെള്ളത്തിൽ ആശാന്മാരെ പോലെ ഫ്രേസുലോ പ്രാർത്ഥിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ആരാധനയ്ക്ക് വരുന്നുണ്ട് ഫ്രേസുലോ ഇങ്ങനെ യാത്ര ചെയ്യുന്ന ഒരു കൂട്ടം ജനം ആത്മീയത്തിൽ എന്ന് അഭിമനിക്കുകയും ആത്മീയമായി നല്ലതായിട്ട് ആരാധിക്കുന്നവരെ നിന്ദിച്ച് പരിഹസിച്ച് അവരെ വെട്ടിത്തകർക്കുകയും ചെയ്യുന്ന ഒരു മണ്ഡലമുണ്ട് സ്തോത്രം അത് കുടുംബത്തിലാണെങ്കിലും വ്യക്തി ജീവിതത്തിലാണെങ്കിലും സഭാമണ്ഡലത്തിലാണെങ്കിലും ഇന്ന് പകലിൽ അവയുടെ ബന്ധനം അടിയുവാൻ സ്വർഗം ഇടയാക്കട്ടെ അല്ലേ കായിനെ കൊണ്ടുപോയി അതെ സോറി ആബേലിനെ കൊണ്ടുപോയി വയലിൽ കൊണ്ടുപോയിട്ടെ കാരണമില്ലാതെ എന്ത് ചെയ്തു കോപിച്ചു കാരണമില്ലാതെ കോപിച്ചു ഇന്ന് ഞാൻ ചോദിക്കട്ടെ ചില കുടുംബങ്ങളിൽ കാരണമില്ലാത്ത കോപം വരും ആരാധന ഉള്ള വീട്ടിൽ ആത്മീയ കൃപയുള്ള വീട്ടിൽ ഒരിക്കലും കോപമോ പഴിയോ നിന്നയോ ഫ്രേസറോ സംശയങ്ങളോ ഉണ്ടാകുകയില്ല ഫ്രേസറോ അവിടെ പകരം അതെ സഹോദരൻ നന്നായെങ്കിൽ അവൻ നല്ലതായിട്ട് ആരാധിച്ചത് ഓക്കെ മോനെ നീ നല്ലതായിട്ട് ആരാധിച്ചു നീ ഇന്നലെ നല്ല കൈയടിച്ച് ആരാധിക്കുന്നത് കണ്ടു അഭിഷേകത്തിൽ നിറയുന്നത് കണ്ടു അസൂയപ്പെടുകയല്ല ചെയ്തത് പകരം പൈസന്യപ്പെടുകയല്ല ചെയ്തത് പകരം എന്ത് ചെയ്തു അവനെ ലിഫ്റ്റ് ചെയ്തിട്ട് മോനെ നീ നല്ലതായിട്ട് ആരാധിച്ചു എന്ന് പറയത്തക്ക നിലയിൽ അവനെ ഒന്ന് ലിഫ്റ്റ് ചെയ്യുന്ന രീതിയാണ് ആത്മീയത്തിൽ കണ്ടത് എന്നാൽ ഈ കാലങ്ങളിൽ നമ്മൾ നോക്കി നല്ലതായിട്ട് പ്രസവിക്കുന്നവനെ നല്ലതായിട്ട് ആരാധിക്കുന്നവനെ നല്ല ദൈവകൃപയിൽ നിൽക്കുന്നവനെ നല്ലതായിരുന്നു ഒരു സഭ കൊണ്ടുപോകണമെന്ന് ആഗ്രഹിക്കുന്നവനെ കടക്കൽ കത്തിവെക്കുന്ന ആത്മീയ മണ്ഡലമല്ലേ ഇന്ന് നടക്കുന്നത് ശ്രദ്ധിക്കണം അങ്ങനെയുള്ള ആത്മീയത വെളിപ്പെട്ടതിനാൽ എന്ത് സംഭവിച്ചു കായിൻ ആബേലിനെ വെട്ടിയ സ്പോട്ടിൽ ദൈവത്തിന്റെ ഒരു ശാപം അവിടെ വെളിപ്പെട്ടു എന്താ ആദാമും ഹവ്വയും അനുസരണക്കേട് കാണിച്ചപ്പോഴുള്ള ശാപം മുള്ളും പറക്കാരെയും ആണെങ്കിൽ ഇവിടെ വന്നത് നേരെ തിരിച്ച ഇവിടെ എഴുതിയിരിക്കുന്നത് നിങ്ങൾ ആ വേദഭാഗം ചിന്തിക്കുമ്പോൾ മനസ്സിലാകുവാൻ കഴിയും നീ നിമിത്തം ഭൂമിയിനെയും വിളവ് നൽകാതിരിക്കും ഫലം നൽകാതിരിക്കും ഭൂമിയുടെ അനുഭവം ഇല്ലാതായി പോയി ഒന്നുകൂടെ പറഞ്ഞാൽ അധ്വാന ഫലം ഇല്ലാതായി പോയി ഇന്ന്
ഈ ആത്മീയ ആരാധനയെക്കുറിച്ച് പഠിക്കുമ്പോൾ വളരെ ചിന്തിക്കേണ്ട കാര്യമാണ്. ഹല്ലേലൂയ. എന്താ ചില കാര്യങ്ങൾക്ക് വിടുതൽ കിട്ടാത്തത്? എന്താ ചില കാര്യങ്ങളിൽ നന്മ വെളിപ്പെടാത്തത്? എന്താ ചില കാര്യങ്ങളിൽ അത് വറുതി വരുന്നതാ? വറുതി മാറാത്തത് എന്താ? ആരാധന ശക്തമാകാത്തത് കൊണ്ടാ. ഹല്ലേലൂയ. നിന്റെ സാമ്പത്തികമായി നീ അധ്വാനിക്കുന്നുണ്ട്, നീ കഷ്ടപ്പെടുന്നുണ്ട്, നീ പല കാര്യങ്ങളിൽ ശ്രേഷ്ഠനാകാത്തതിന്റെ കാരണം, നീ പല കാര്യങ്ങളും അനുഗ്രഹിക്കപ്പെടാത്തതിന്റെ കാരണം നിന്റെ ആരാധനയിൽ നീതിമാന്റെ അവകാശമാണ് ആരാധന. സഹോദരങ്ങളെ തലവെട്ടുന്ന, സഹോദരങ്ങളെ തകർക്കുന്ന, ആത്മീയമായി ആരാധിക്കുന്നവരെ തകർത്തു പിടിക്കുന്ന ഏതെങ്കിലും സ്വഭാവം ഉണ്ടെങ്കിൽ നീ എന്തെല്ലാം അധ്വാനിച്ചാലും നിനക്ക് വർദ്ധിയായി. ഇന്നിവിടെ പരിശുദ്ധാത്മാവിൽ അതെ, ഞാൻ ആ ദൂതൊന്ന് പറഞ്ഞു നിർത്തുവാൻ ആഗ്രഹിക്കുക. ആരാധന യഥാസ്ഥാപനപ്പെട്ട് ശാപം വന്ന് പ്രേസോ ആ ഭൂമി ശപിക്കപ്പെട്ടു. എന്നാൽ പ്രേസോ അടുത്ത ഒരു പദം നിങ്ങൾ ശ്രദ്ധിക്കണം. പ്രേസോ ഈ കാലത്ത് ദൈവത്തിന്റെ ആരാധന വെളിപ്പെട്ടു. എങ്ങനെയാണെന്നറിയോസിന്റെ കാലത്ത് അല്ലേ? നാലിന്റെ 21 തോന്നുന്നു ആ ഭാഗം അല്ലേ? ശേത്തിന്റെ ഒരു മകൻ ജനിച്ചു, അവൻ ഏനോഷ് എന്ന് പേരിട്ടു. മതി. ആ കാലത്ത് യഹോവയുടെ നാമത്തിലുള്ള ആരാധന തുടങ്ങി. അപ്പൊ ആരാധനയെ തകർത്ത് കളഞ്ഞ്, ആത്മീയ അനുഭവങ്ങളെ തകർത്ത് കളഞ്ഞെടുത്ത് ദൈവം പറഞ്ഞു, പ്രൈസറോ അതെ, ഭൂമി ശപിച്ചു, ശപിക്കപ്പെട്ടു, ഭൂമിയുടെ ഫലമില്ലാതായി. ഇന്ന് ആ പകരൽ ഞാൻ ആ ദൂതിൽ കണ്ടിന്യൂ ചെയ്ത് നിർത്തുകയാണ്. പ്രൈസറോ അതേ, പ്രൈസറോ കായിന്റെ ആത്മീയ വെട്ടിനാൽ പ്രൈസറോ തകർക്കപ്പെട്ട ഹാബേലിന്റെ രക്തമടക്കണം നിലവിളിക്കുമ്പോൾ പ്രൈസറോ ആ കുടുംബത്തിൽ, ആ വ്യക്തി ജീവിതത്തിൽ ശാപം കടന്ന അധ്വാന ഫലങ്ങളൊന്നും പുറത്തു വരാതെ പ്രൈസറോ കഷ്ടതയിലൂടെ കടന്നുപോയി. ആരാധന എന്തേക്കുമായി നിന്നുപോയി. എന്നാൽ ഏനോശിന്റെ കാലത്ത് വന്നപ്പോൾ ഹോമയുടെ നാമത്തിലുള്ള ആരാധന വെളിപ്പെട്ടു. ശ്രദ്ധിക്കണം, ആ തലമുറയിൽ കൂടി പ്രൈസറോ നോഹ എന്ന് പറയുന്ന ഒരുവൻ വെളിപ്പെട്ടു. പ്രൈസറോ പരിശുദ്ധാത്മാവ് അവിടെ നിന്നുകൊണ്ട് പറയുന്നു, ആ കാലത്ത് നോഹയ്ക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചു. പ്രൈസറോ നോഹ എന്ന് പറയുന്നത് അർത്ഥം പ്രാപം എന്നൊക്കെ പറയുന്നു. പ്രൈസറോ ഹല്ലേലൂയ. കൃപ ലഭിച്ചവൻ അല്ലേ? പ്രതികൂലത്തിന്റെ നടുവിൽ ആ കാലത്ത് ഹോവയുടെ ആരാധന ഉണ്ടായിരുന്നു. ഹോവയുടെ ആരാധന നടക്കുമ്പോൾ തന്നെ ആരാധനയ്ക്ക് വിരുദ്ധമായി ദൈവത്തെ മറന്നു ജീവിക്കുന്ന ഒരു തലമുറ ഉണ്ടായിരുന്നു. ദൈവത്തെ മറന്നു ജീവിക്കുന്ന തലമുറയുടെ നടുവിൽ ദൈവത്തോടു കൂടി നടക്കുന്ന ഹാനോക്കുണ്ടായിരുന്നു. ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന പ്രൈസറോ കൃപ ലഭിച്ചവനായ ആരെ നോഹ ഉണ്ടായിരുന്നു. ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവിൽ ആ ദൂത് പറയുന്നു, നീ കൃപ ലഭിച്ചെങ്കിൽ ഈ നശിച്ചു പോകുന്ന തലമുറയുടെ നടുവിൽ നടക്കുവാൻ ദൈവീയ വ്യവസ്ഥയിൽ ഒട്ടകം പണിയുവാൻ ദൈവം പറയുന്ന മാതൃക പ്രകാരം, ദൈവം കഴിഞ്ഞ രൂപകൽപ്പന പ്രകാരം ഹല്ലേലൂയ നീ പെട്ടകം പണിയാൻ തയ്യാറാണെങ്കിൽ, ദൈവം അറിയിക്കുന്ന ആലോചന പ്രൈസറോ നീ വിളിച്ചു പറയാൻ തയ്യാറാണെങ്കിൽ ഹല്ലേലൂയ നിന്നിലൂടെ ഒരു വീണ്ടെടുപ്പ് നടക്കും, നിന്നിലൂടെ ഒരു വിടുതൽ നടക്കും, ആത്മീയ സന്തോഷം വെളിപ്പെടും. നോഹയുടെ കാലം പോലെ ഇന്നും കർത്താവായ യേശുവിന്റെ വരവ് പ്രസംഗിച്ചാൽ ആരും വിശ്വസിക്കുന്ന കാലമല്ല. പ്രൈസറോ യേശു വരുന്നു എന്ന് പറയുന്നതിന്, യേശു വരുന്ന കാര്യത്തെ പറ്റി ഇപ്പൊന്നും ചെയ്യുന്നില്ല, പ്രസംഗിക്കാറേ ഇല്ല, കർത്താവിനെ പറ്റി പറയുന്നത് കേൾക്കുന്നില്ല. അതെ പ്രൈസറോ ഹല്ലേലൂയ. ആത്മീയ ജീവിതത്തിൽ ഞാൻ ചോദിക്കട്ടെ, കർത്താവിന്റെ വരവിനെ കുറിച്ചുള്ള ബോധമുള്ളവരായി ആരും നടക്കുന്നില്ല. നോഹയുടെ കാലം പോലെ വിറ്റും നട്ടും തിന്നും കുടിച്ചും പോകുന്ന ഒരു കാലഘട്ടത്തിൽ ഹല്ലേലൂയ ആത്മീയ ദർശനം പ്രാപിച്ച് ഒരു നോഹയെ പോലെ ആരാധനയുടെ മണ്ഡലത്തിലേക്ക് ഇറങ്ങിത്തിരിച്ച് ദൈവം പറയുന്ന അതെ സംഭവങ്ങളെയും കാലങ്ങളെയും വിളിച്ചു പറഞ്ഞുകൊണ്ട് ഹല്ലേല കർത്താവിന്റെ വരവിനെ കുറിച്ച് ബോധ്യപ്പെടുത്തി വലിയൊരു ന്യായവിധി വരുന്നുണ്ടെന്ന് അറിയിച്ചുകൊണ്ട് ഒരു പ്രസംഗകനായി ഹല്ലേലൂയ നടക്കുവാൻ കഴിയുന്നെങ്കിൽ അതാണ് ദൈവകൃപ എന്ന് പറയുന്നത്. നോഹയുടെ ദൈവകൃപ എന്ന് പറയുന്നത് എന്താണ്? നോഹയിലെ ദൈവകൃപ വലിയൊരു മെഗാ ചർച്ചോ അല്ല
അല്ലെങ്കിൽ മെഗാ ക്രൂസൈഡിലോ പ്രസംഗിക്കുന്ന ദൈവകൃപയല്ലായിരുന്നു. ആരും കേൾക്കാറില്ലാത്തടത്ത് പോയി, ആരും അംഗീകരിക്കാത്തടത്ത്, ആരും കേൾക്കാത്തടത്ത്, എതിരായി നിൽക്കുന്ന മണ്ഡലങ്ങളിൽ, പ്രതികൂല കാലാവസ്ഥകളിൽ, അല്ലെങ്കിൽ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ മൃഗങ്ങളോടും മനുഷ്യനോടും ഒരുപോലെ പ്രതിഫലം നോക്കാതെ, പ്രതിഫലം ഇച്ഛിക്കാതെ, അല്ലെങ്കിൽ ദൈവത്തിന്റെ അതുല്യമായ അപ്രമേയമായ ഒരു ദൗത്യമാണ് എന്റെ